ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും ശുഭാഷ്ടിരിക്കുന്നത് വിചാരിക്കുന്നു അപ്പോൾ ഞാനിത് പാസ്ത മക്കളുടെ വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത് പിന്നെ ഇതേവരെ പുതിയ ഫ്രണ്ട്സ് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതിനത്തെ ഒറ്റ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്താൽ അതിനത്തെ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ പുതിയ ഇടുന്ന വീഡിയോയുടെ അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഏറ്റവും അധികം വെള്ളം കുറച്ച് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കപ്പിൻ്റെ എത്ര ഞാൻ പാസ്തായിട്ട് കൊടുത്തിട്ടുണ്ട് പാസ്ത നന്നായിട്ട് ബോലായി കഴിയുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഗ്യാസ് വയ്ക്കുക അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വേവുന്ന ഒരു പത്ത് മിനിറ്റ് മതി വേവാനായിട്ട് പെട്ടെന്ന് വെന്ത് കഴി വെന്ത് കിട്ടും അതിന് ശേഷം നമ്മൾ സ്റ്റീമറില തിറക്കുക എന്നിട്ട് നമുക്ക് തണുത്ത വെള്ളം കൂടെ നന്നായിട്ടൊന്ന് കഴുകി കഴുകിക്കളയുക അപ്പോൾ അത് ഒട്ടാതിരിക്കാനാണ് പിന്നെ നമുക്ക് അതിനകത്ത് ഒരു ടേബിൾ സ്പൂൺ അത്ര നമുക്ക് എണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി വെക്കാം അപ്പോൾ ഇത്രയും ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം അതിന് നമുക്ക് മഖനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ അത് നമുക്ക് കാണാം അപ്പോൾ ഏറ്റവും ആദ്യം ഞാനൊരു പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അത്ര നമുക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം ബട്ടർ എഴുതുകഴിഞ്ഞാൽ അതിനകത്ത് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കണം നമ്മൾ അതൊന്ന് നന്നായിട്ടൊന്ന് സോത്തായി വരുമ്പോൾ അതിന് ശേഷം നമുക്കകത്ത് ഒരു സവാള വെളുത്തുള്ളി ഇഞ്ചി ഇത്രയും കൂടെ നമുക്കകത്തൊന്ന് ഇട്ട് കൊടുക്കാം ഒത്തിരി ഒന്നും ബ്രൗൺ ആക്കേണ്ട ആവശ്യമില്ല ഒത്തിരി ബ്രൗൺ ആയിക്കഴിഞ്ഞാൽ മധുര ടേസ്റ്റ് വരും അത് കാരണം കൊണ്ട് ഒത്തിരി ബ്രൗൺ ആവേണ്ട കുഞ്ഞി ഒന്ന് നന്നായിട്ടൊന്ന് സോത്ത ആയി കിട്ടിയാൽ മതി അതൊന്നായി വരുമ്പോഴത്തേക്ക് ഒരഞ്ചാറ് ക്യാഷ്യൂസും കൂടെ നമുക്കകത്തൊന്ന് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് വീട്ടിൽ ഒന്ന് ഒന്നൊന്ന് പെട്ടെന്ന് ഒന്ന് വഴറ്റി കൊടുക്കുക അതിന് ശേഷം രണ്ട് തക്കാളി ഞാൻ നീളത്തി അരിഞ്ഞ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയി വരുമ്പോൾ അത് മൂന്ന് വറ്റൻമുളകും ഉണങ്ങി അത് നമുക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് ഒരു ടീസ്പൂണിൻ്റെ എത്രയാ മല്ലിപ്പൊടി ഇട്ടു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ഞാൻ മുളകൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഞാൻ ഗരം മസാല ഇട്ട് കൊടുക്കുന്നത് ഹോം മെയ്ഡ് ഗരം മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് വീഡിയോ ഒന്ന് എത്രയും അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ എൻ്റെ വീഡിയോ ചാനലിൽ പോയി കണ്ടാൽ നല്ല അടിപൊളി ഗരം മസാല എങ്ങനെ റെഡിയാക്കി നിങ്ങൾക്ക് കാണാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ നന്നായിട്ടൊന്ന് വേണ്ടി വരുമ്പോൾ എരിവ് നിങ്ങളുടെ അനുസരിച്ച് വേണം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് നന്നായിട്ടൊക്കെ നന്നായി മസാല ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഒരു കപ്പ് വെള്ളം കൂടെ അത് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടച്ചതും വേവിച്ച് എടുക്കാം നന്നായി വെന്തതിന് ശേഷം ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാൻ നടത്തതിന് ശേഷം മിക്സി ജാലിട്ട് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒത്തിരി ഗ്രേവി ആക്കണ്ട ഇച്ചിരി വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അതിന് മൂന്നേ നമുക്കത് ഒരു ടേബിൾ സ്പൂൺ ഞാൻ കസൂരി മേത്തിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഞാൻ അരച്ച് പേസ്റ്റിന് പരിവർത്തനമാക്കി എടുത്തിട്ടുണ്ട് ഈ പാകത്തിന് വേണം ആക്കാനായിട്ട് ഇനി നമുക്ക് ആ പാൻ അടുപ്പത്ത് വയ്ക്കാം പേ നന്നായിട്ട് ചൂടായു ശേഷം നമുക്കതിനകത്ത് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം ബട്ടർ നന്നായിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വരുമ്പം ഇനി നമുക്കതിനകത്ത് നമുക്ക് ഒരു ടീസ്പൂൺ ഒന്നര ടീസ്പൂൺ ഞാൻ മേധ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മേധ ഒക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഗ്യാസിൻ്റെ ഫ്ലെയിം ലോ വേണം വെക്കാനായിട്ട് പെട്ടെന്ന് കരിഞ്ഞ് പോകാതെ സൂക്ഷിക്കണം ഇനി നമുക്ക് അതിനകത്ത് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം പാലൊക്കെ ഒഴിച്ച് പിന്നെ ഇത് കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് നന്നായിട്ടൊന്ന് വെന്ത് ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചെങ്കിൽ ഗ്രേവി നമുക്ക് നമുക്കകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം നന്നായിട്ടൊന്നായിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കകത്തത് അരച്ച് വെച്ചേക്കുന്നതാ നമുക്ക് തക്കാളിയുടെ ഉള്ളിയുടെ ഒക്കെ പേറ്റ് നമുക്ക് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് ചാറ് കഴുകി അതും കൂടെ നമുക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഒരു കാപ്സിക്കം ഞാൻ ചെറുത ഇതുപോലെ നീളത്തിലായി ഞാൻ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീ അത്ര ഞാൻ ഒരിഗാനോ അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ കപ്പ് ഞാൻ മോശം ചീസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ആക്കി കൊടുക്കുക അതിനുശേഷം ഒരു തള വരുന്നതിൽ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യുക അതിന് ശേഷം നമ്മൾ നമുക്ക് വേവിച്ച് വെച്ചെങ്കിൽ പാസ്തൊട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക നിങ്ങൾക്ക് എത്രയും ഗ്രേവി വേണം വെച്ചാൽ അതനുസരിച്ച് നിങ്ങളുടെ തിക്നസ് അനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് വയ്ക്കുക അതിനുശേഷം നമ്മുടെ പാസ്ത അമ്മക്കനി റെഡി ആയിട്ടുണ്ട് സെർവ് ചെയ്യാനായിട്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ ചെയ്യണേ ഇപ്പം മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്ക് സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹാപ്പി ബൈ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ